കൽപ്പാന്തകാലത്തോളം നഷ്ടസ്വർഗങ്ങളെയും ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അത് ചിട്ടപ്പെടുത്തിയ സംഗീത സംവിധായകൻ്റെ രൂപം മനസ്സിലേക്ക് വരണമെന്നില്ല. കാരണം അദ്ദേഹം ഈ സംഗീതത്തിൻ്റെ മാസ്മരിക പ്രഭയുള്ള വേദികളിലൊന്നും തിളങ്ങുന്നയാളല്ല. എന്നാലും 5 പതിറ്റാണ്ടായി മധുരമൂർന്ന ഗാനങ്ങൾ നമുക്ക് തന്ന ഈ സംഗീത സംവിധായകൻ്റെ ചലച്ചിത്ര സംഗീത യാത്രയെ മറക്കാൻ കഴിയുമോ? ഇതാ നേരെ ചൊവ്വയിൽ വിദ്യാധരൻ മാഷ്. പി ഭാസ്കരൻ മാഷിന് മറവി രോഗം ബാധിച്ചപ്പോൾ പോലും ഓർത്തെടുത്ത ഒരു പാട്ടുണ്ട്, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. അപ്പം വിദ്യാധരൻ മാഷിന് പങ്കുവയ്ക്കാനുള്ള സ്വപ്നങ്ങളും ദുഃഖഭാരങ്ങളും എന്തൊക്കെയാണ്? നാടകത്തിന് സംഗീത സംവിധാനം ചെയ്യുക എന്നതായിരുന്നു ആദ്യത്തെ എൻ്റെ ഈ രംഗത്തേക്കുള്ള ആദ്യത്തെ സ്വപ്നം. സ്വപ്നം പിന്നെ സ്വപ്നം എന്ന് പറയുന്നത് ഈ സംഗീത രംഗത്ത് വിപ്ലവഗാനങ്ങൾ, സിനിമാഗാനങ്ങൾ, മറ്റുള്ള ലളിതഗാനങ്ങൾ, ഇതൊക്കെ നമ്മൾ കേട്ട് മനസ്സിൽ ഒരുപാട് ശേഖരിച്ച് വയ്ക്കാന്ന് പറയില്ലേ, അത്തരത്തിൽ കേട്ട് ഇതാരാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ എന്ന അന്വേഷണമായിരുന്നു എൻ്റെ ചെറുപ്പം. ആ അന്വേഷണത്തിൽ നിന്നാണ് ജി ദേവരാജൻ എന്ന് പറയുന്ന മഹാനായ സംഗീതജ്ഞനെ കാണാൻ വേണ്ടി മനസ്സിലിങ്ങനെ അന്ന് മുതൽ ആഗ്രഹം തുടങ്ങി. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി മദ്രാസിലേക്ക് നാടുവിട്ട് പോയി. എൻ്റെ ചരിത്രം ജീവിതം സംഗീതരംഗമായിട്ട് ആരംഭിക്കുന്നതിൻ്റെ ആദ്യ പടിയാണത്. അങ്ങനെ തുടങ്ങിയ ഒരു സംഗീത ജീവിതത്തിലും ഈ നഷ്ടസ്വർഗങ്ങൾ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ദുഃഖഭാരങ്ങൾ എന്ന് പറയുന്നത് പോലെ, ഒരുപക്ഷെ അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ദുഃഖസിംഹാസനം തന്നെയാണ് വിദ്യാധരൻ മാഷിന് ഈ ചലച്ചിത്ര സംഗീത ലോകം നൽകിയത് എന്ന് കരുതുന്ന ചിലരുമുണ്ട്. അങ്ങനെ ഒരു വികാരത്തിലല്ല ഞാൻ ജീവിക്കുന്നത്. കാരണം ഞാൻ വളരെ സന്തുഷ്ടനായിട്ട് ഈ സംഗീത രംഗത്ത് എനിക്ക് എന്തൊക്കെ കിട്ടാമോ അതൊക്കെ ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. മാഷിൻ്റെ നാട്ടുകാരനായ മന്ത്രി VS സുനിൽകുമാർ അവിടെ ഒരു ചടങ്ങിൽ പറഞ്ഞത്, അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്തൊരു മോഹസാക്ഷിയാണ് വിദ്യാധരൻ മാഷ് എന്നാണ്. അപ്പോൾ ഈ മാഷിന് പിടിതരാതെ ഒളിച്ചു കളിച്ചത് അവസരങ്ങളാണോ അംഗീകാരമാണോ? അല്ല, അംഗീകാരത്തിൻ്റെ പുറകെ പോകുക, അല്ലെങ്കിൽ അംഗീകാരം കിട്ടിയില്ല, അംഗീകാരം കിട്ടണം ഈ ആഗ്രഹം എന്നുള്ള ആളല്ല ഞാൻ. എന്നെ തേടി വരുന്നത് എന്താണോ ഈ രംഗത്ത് സംഗീതം നിർവഹിക്കാനാണോ, ഇനി പാട്ട് പാടാനാണോ, ഇനി ഏത് തരത്തിലാണെങ്കിലും എന്നെ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇതൊരു ടെലിവിഷൻ്റെ കാലം കൂടിയാണല്ലോ, എല്ലാവരും ഷോമാൻഷിപ്പാണ് നോക്കുന്നത്. അപ്പോൾ മാഷിൻ്റെ പാട്ടുകൾ തിരിച്ചറിയപ്പെടുമ്പോഴും മാഷിനെ തിരിച്ചറിയുന്നില്ല എന്നത് ഒരു സങ്കടമായി വരില്ലേ ചിലപ്പോൾ? അല്ല, സങ്കടം തോന്നാറില്ല, അറിയുന്നവരറിയും. ഇത് ആ കാര്യത്തിലൊരു ദുഃഖം എനിക്ക് തോന്നിയിട്ടില്ല, കാരണം എല്ലാവർക്കും അറിയും. പിന്നെ അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതിന് നമുക്ക് ഒരു വിഷമം തോന്നാറില്ല, അതങ്ങനെ ഓരോരോ രീതിയല്ലേ. അങ്ങനെ അറിഞ്ഞില്ല എന്ന് നടിച്ച അനുഭവങ്ങളുണ്ടോ? അല്ല, ചില അവാർഡുകളൊക്കെ ഇങ്ങനെ ഒരു ലാസ്റ്റ് റൗണ്ടിൽ കിട്ടേണ്ടത് ആ സമയത്ത് വേറൊരാളുടെ പേര് അവിടെ നിർദ്ദേശിക്കപ്പെടുക, ഇത് മാറ്റിവെക്കുക, ഈ വക അനുഭവങ്ങൾ എനിക്ക് 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് ദേശീയ അവാർഡിൻ്റെ കാര്യത്തിലോ സംസ്ഥാന അവാർഡിൻ്റെ? ദേശീയ അവാർഡിൻ്റെ ഒരു പ്രാവശ്യം ഉണ്ടായി, പിന്നെ സംസ്ഥാന ഗവൺമെൻറ് 1-2 പ്രാവശ്യത്തെ ഈ അവാർഡിൻ്റെ ഈ സമയത്തൊക്കെ അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏത് പാട്ടുകൾ പരിഗണിച്ചപ്പോഴാണ് അത് ഉണ്ടായത്? അത് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറി ഒരു അവാർഡിന് ആളൊരുക്കം എന്ന സിനിമയിൽ ഒരു പാട്ട് ഞാൻ പാടുകയുണ്ടായി. ആ പാട്ട് റോണി റാഫേൽ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ളൊരു പയ്യൻ സംഗീതം ചെയ്ത് അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സിനിമയിൽ ഇന്ദ്രൻസിന് വേണ്ടി ഇന്ദ്രൻസാണ് ആ ഭാഗം അഭിനയിക്കുന്നതും. അപ്പോൾ അതിമനോഹരമായിട്ടൊരു പാട്ടായിരുന്നു, നന്നായി ഞാനും പാടിയെന്ന് ജനങ്ങളും പറയുന്നുണ്ട്. അത് കേട്ടവരൊക്കെ വളരെ എന്നെ അഭിനന്ദിച്ചു. ഈ പാട്ട് ലാസ്റ്റ് റൗണ്ടിൽ ഉറപ്പായിട്ട് ഡയറക്ടർ വിളിച്ച് പറഞ്ഞു നമുക്ക് 4 അവാർഡുണ്ടാവും, 3-ാം അവാർഡ് ഉറപ്പാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിലൊരു 2 അവാർഡോ മറ്റായി. ഇന്ദ്രൻസ് നല്ല നടൻ, സംഗീതത്തിൻ്റെ മാറ്റിവയ്ക്കപ്പെട്ടു, വേറെ ആൾക്ക് കൊടുത്തു. അതങ്ങനൊരു അവസ്ഥയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു ദുഃഖം തോന്നി. അപ്പോൾ അവാർഡ് കമ്മിറ്റിയിൽ ഇരിക്കുന്നവരുടെ ഒരു വിധി നിർണയമാണ്, അത് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം, അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ പോരെ? അല്ല, അവാർഡ് നിർണയിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവാർഡിന് പോയി അവാർഡ് കിട്ടുക അതൊക്കെ വലിയൊരു ഗംഭീരമായൊരു കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അനവധി അനുഭവങ്ങൾ ഈ അവാർഡ് പരിഗണിക്കുന്ന സമയത്ത് ഇന്ന ആൾക്ക് കിട്ടുന്നു മുൻവിധിയോടുകൂടി പറഞ്ഞിട്ട് ആ ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. മാഷ് തന്നെ അംഗമായ അവാർഡ് കമ്മിറ്റികളിൽ അത്തരം സമ്മർദ്ദങ്ങൾ വന്നിട്ടുണ്ടോ? ഗവൺമെൻറ് ഭാഗത്തുള്ള സിനിമാ കമ്മിറ്റിയിലേക്ക് എന്നെ 6-7 പ്രാവശ്യം വിളിച്ചു, 1 പ്രാവശ്യം പോലും എനിക്ക് പറ്റിയില്ല. ആ പ്രാവശ്യങ്ങളൊക്കെ എനിക്ക് ഒഴിവില്ല,
ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഈ കഴിഞ്ഞ കുറി വരെ എന്നെ വിളിച്ചു. അപ്പോൾ ഒന്നുകിൽ ഞാൻ പാടിയ പാട്ട് അല്ലെങ്കിൽ ഞാൻ സംഗീതം ചെയ്ത പാട്ട് എന്തെങ്കിലും എൻ്റെ ഒരു പങ്കാളിത്തം ഉള്ള ഒരു സിനിമയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഒരു സംതൃപ്തമായ ഒരു സംഗീത ജീവിതമാണ് എന്ന് പറയുമ്പോഴും മനുഷ്യ സഹജമായിട്ട് നമുക്ക് ചില വികാരങ്ങളുണ്ടാവാം. ഇപ്പോൾ മാഷിൻ്റെ സഹായിയായി തുടങ്ങിയവരാണ് ജോൺസണും രവീന്ദ്രനും രാജാമണിയും ഒക്കെ. അവരൊക്കെ ഒരുപക്ഷേ സംഗീത സംവിധായകൻ എന്ന നിലയിൽ മാഷിനെയും വെല്ലുന്ന തരത്തിലേക്ക് പോയി. കഴിവിൻ്റെ അങ്ങേറ്റം, ഞാൻ പറയുന്നത് രവിചേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹം ഡബ്ബിങ് ചെയ്ത് ജീവിച്ചിരുന്നൊരു സമയമായിരുന്നു. ഞാൻ കൽപ്പാന്തകാലത്തോളം എന്ന പാട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ രവിചേട്ടൻ, ഞാൻ രവിചേട്ടനെ വിളിക്കാം, രവീന്ദ്രൻ മാഷ്, ഡബ്ബിങ് കഴിഞ്ഞിട്ട് വൈകിട്ട് യേശുദാസിൻ്റെ തരങ്ങണി സ്റ്റുഡിയോയിലേക്ക് ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് അദ്ദേഹം വന്ന് ജനങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വലിയൊരാളാണ് ഇങ്ങനെ എത്തി നിൽക്കുന്നതായിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ട്. ആ ബന്ധം അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്നതുവരെയും ഒരേപോലെ തുടർന്നുകൊണ്ടിരുന്നു. മഹാനായ ഒരു സംഗീതത്തിനായി രവീന്ദ്ര സംഗീതം എന്ന രീതിയിൽ രവീന്ദ്രൻ്റെ ഒരു സ്വന്തമായൊരു പാത വെട്ടിത്തുറന്ന് സംഗീതത്തിൻ്റെ ഒരു വഴി അദ്ദേഹം ഉണ്ടാക്കി വെച്ചു. അതുപോലെ ജോൺസണും വലിയ ഉയരങ്ങളിലേക്ക് പോയി. അതിലും മാഷിന് സന്തോഷം തന്നെയാണ് ഉണ്ടായത്. ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ കഴിവുള്ള ആൾക്കാരാണ്, അവർക്കൊക്കെ ഈ ദേവരാജൻ മാഷിൻ്റെ കൂടെ, ദേവരാജൻ മാഷ് വിളിച്ചിട്ട് മദ്രാസിലേക്ക് കൊണ്ടുപോയ കുട്ടിയാണ് ജോൺസൺ. മാഷ കൂടെ ഒരുപാട് കാലങ്ങളോളം പ്രവർത്തിച്ച് അസിസ്റ്റൻ്റായിട്ട് ഇരുന്ന് ആ മാസ്റ്റർ എന്തൊക്കെ പറയുന്നത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. ബുദ്ധിമാനാണ്, ടാലൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഭയങ്കരം. ഞാൻ മനസ്സിലാക്കിയത് ഒരു സംഗീതം പഠിച്ച് ഒരു ക്ലാസിക്കൽ മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുള്ള അറിവല്ല, കുറച്ച് വെസ്റ്റേൺ പഠിച്ചു എന്നല്ലാതെ വേറൊരു കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ നല്ല വിവരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി. നിർബന്ധമായിട്ടും ദേവരാജൻ മാഷ്ടർ ശിക്ഷൻ എന്ന് പറയുമ്പോൾ ദേവരാജൻ മാഷ്ടറുടെ പാട്ടിനെ പോലെയോ ദേവരാജൻ മാഷ്ടർ കൂടെ നിന്നതിൻ്റെ ഒരു ലക്ഷണവും ജോൺസൻ്റെ പാട്ടുകളിൽ വന്നില്ല. തനതായൊരു വഴി ജോൺസൺ ഉണ്ടാക്കി വെച്ചു. ഇപ്പം മലയാള ചലച്ചിത്ര സംഗീത രംഗത്ത് ദേവരാജൻ മാഷ് കഴിഞ്ഞാൽ ഏറ്റവും മുമ്പിൽ മാഷ് കാണുന്നത് ജോൺസനെയാണോ? ഞാൻ ജോൺസനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. ദേവരാജൻ മാഷ്ടർക്ക് ശേഷം പിന്നെ പറയുമ്പോൾ അർജുന മാഷാണ് പറയാറുള്ളത്. ദേവരാജൻ മാഷ് എം കെ അർജുനൻ, അദ്ദേഹം എൻ്റെ കാണപ്പെട്ട ഗുരു ഇന്നുണ്ട്. അത് നമ്മുടെ ഗുരുദാസൻ തന്നെ മനസ്സിലും എന്നും അദ്ദേഹം തന്നെയാണ് നമ്മുടെ വഴികാട്ടി. ദേവരാജൻ മാഷ അടുത്ത് പോയപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ സംസാരിച്ചിട്ടും എൻ്റെ കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ചെയ്യാറ്. ഇപ്പോൾ രവീന്ദ്രനെ പോലെ തന്നെ പാട്ട് പാടണം എന്നുള്ള ആഗ്രഹത്തിൽ മദ്രാസിയിലേക്ക് വണ്ടി കയറിയ വിദ്യാധരൻ മാഷിന് പിന്നീട് സ്വന്തം സംഗീത സംവിധാനത്തിൽ പോലും ആ ശബ്ദം വേണ്ടത്ര ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാണ്? മറ്റുള്ളവർക്കൊന്നും ഞാൻ പാടുന്നതിനെക്കുറിച്ചുള്ള ധാരണയില്ല. പക്ഷേ പാട്ടുള്ളിലുള്ളത് കൊണ്ടും ഈ ജന്മസിദ്ധമായിട്ട് നമ്മളിൽ ഈ സംഗീതത്തിൻ്റെ അംശം ഉണ്ടെന്നുള്ളത് എൻ്റെ അച്ഛനും എൻ്റെ കാരണവരും മുത്തച്ഛനായിട്ടുള്ള ആളൊക്കെ കണ്ട് മനസ്സിലാക്കി. അവർ ഈ പാതയിലേക്ക് എന്നെ നയിക്കുമ്പോൾ ഞാൻ അന്നും പാടുന്ന ആളാണ്. മദ്രാസിൽ ചെന്നിട്ട് ഈ ദേവരായ മാഷ കാണുമ്പോഴും ദേവരായ മാഷ എന്നെ കൊണ്ട് പാടിച്ചു. പാട്ട് റെക്കോർഡിങ്ങിന് വിളിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു സിനിമയ്ക്ക് കോറസ് പാടാൻ വിളിച്ചു കൊണ്ടുപോവുക. പാട്ടുകാരനാകാനാണ് ആദ്യം ആഗ്രഹിച്ചത്, പക്ഷെ അതിനുശേഷം സംഗീത സംവിധാനം ചെയ്തു. പക്ഷെ അപ്പോഴും ആ പാട്ടുകാരനാകണമെന്നുള്ള ആ ആദ്യ ആഗ്രഹം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും പാടാനാണ് താല്പര്യം. പാട്ട് പാടാൻ അവസരമില്ലാതെ വന്നപ്പോൾ പാട്ടുകൾ ഉണ്ടാക്കുന്ന രീതി അർജുന മാഷൊക്കെ ചെയ്യുന്നത് നോക്കിക്കാണുകയും അർജുന മാഷൊപ്പം അർജുന മാഷ ഉണ്ടാക്കുന്നത് എന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്ത ആ ഒരു പരിചയം കൊണ്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനും ഒരു കവിത കൈവശം കിട്ടിയാൽ അതിന് സംഗീതാവിഷ്കരണം ചെയ്യുന്നതിൻ്റെ രീതി മാഷ നോക്കിയിട്ടാണ് ഞാൻ ശരിക്കും ആ വഴിയിൽ വന്നത്. ഒരു പാട്ടിൻ്റെ ഒരു ഘടകം മാത്രമാണ് ഈ പാടുന്ന ഗായകൻ അല്ലെങ്കിൽ ഗായിക എന്ന് പറയുന്നത്. പക്ഷേ ഒരു പാട്ട് പാടുക എന്നതിനേക്കാൾ എത്രയോ ക്രിയാത്മകമായ ഒന്നാണ് ഒരു സംഗീതം, ഒരു ഈണം സൃഷ്ടിക്കുക എന്നത്. അതിലല്ലേ കൂടുതൽ അഭിമാനം തോന്നേണ്ടത്? അഭിമാനമില്ലായികല്ല. പാട്ട് ഉണ്ടാക്കാൻ ഓരോരുത്തർക്കും ഓരോരോ ശൈലി, സ്വതന്ത്രമായ രീതി. ഇപ്പോൾ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറയുമ്പോൾ കർണാടക സംഗീതത്തിൻ്റെ ത്യാഗരാജസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രി, പുരന്ദരദാസ്, സ്വാതിരുനാൾ എന്നൊക്കെ പറയുന്ന വാഗ്ഗേയകാരന്മാരുടെ കൃതികളൊക്കെ കേട്ടാൽ ആ കൃതികളൊക്കെ ഒരു വരി കേൾക്കുമ്പോഴേക്കും ആ ത്യാഗരാജസ്വാമിയുടെ, ആ ഇത് ദീക്ഷിതരുടെ, ഇത് ശ്യാമശാസ്ത്രിയുടെ, ഇത് പുരന്ദരദാസിൻ്റെ, ഇത് സ്വാതിരുനാളുടെ എന്ന് പറയാൻ പറ്റുന്നു. അതിൻ്റെ കാരണം അവരവരുടേതായിട്ടുള്ള മുദ്രകൾ അതിൽ ചാർത്തിരിക്കുക.
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ ഇതെന്ത് വിധി എന്ന പാട്ടും വിദ്യാധര മാഷ് പാടിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഇത്രയും സംഗീതം അറിയാവുന്ന മാഷിനെ ഈ പാട്ടിൽ നിന്നും മാറ്റി നിർത്തി എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ രവീന്ദ്രൻ തന്നെ പാടാൻ പോയിട്ട് അദ്ദേഹത്തിനും അങ്ങനെ അത്ര അവസരങ്ങൾ കിട്ടിയില്ല. അല്ല, പാട്ട് മാറ്റി നിർത്തല്ല, ഈ അവസരങ്ങളില്ലാതെ വരാ. അതിപ്പോൾ സിനിമയുടെ ഒക്കെ കാര്യം എന്ന് പറയുന്നത് കിട്ടിയാൽ കിട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ. ആഗ്രഹിച്ചോണ്ട് കാര്യമില്ല, നടക്കണ്ടേ? കിട്ടാത്തതിനൊരു കാരണവുമില്ലേ? യേശുദാസിനെ പോലുള്ള അതികായന്മാരുടെ സമയത്തായിപ്പോയി നിങ്ങളുടെയും സംഗീത സബരിയ. അല്ല, യേശുദാസ് എന്ന് പറയുന്ന ഒരു മഹാനായ പാട്ടുകാരൻ നമുക്ക് മലയാളത്തിന് ലഭിച്ചത്, മലയാളികളുടെ സ്വന്തം യേശുദാസ് എന്ന് പറയുന്ന ആള് നമ്മുടെയൊക്കെ പുണ്യമാണ്. അങ്ങനെ ഒരാൾക്ക് ആ രീതിയിൽ ഒരു പാട്ട് പ്രസൻറ്റ് ചെയ്യുക, ഒരു പാട്ട് ഇങ്ങനെ പാടി 100% അത് ഭംഗിയായിട്ട് പാടി ഫലിപ്പിക്കുന്നൊരവസ്ഥ വേറെ ആളെ പറയാനില്ലാത്തതുകൊണ്ടും അതിൽ ദുഃഖം തോന്നിയിട്ട് കാര്യമില്ല. ഗായകൻ എന്ന നിലയിൽ അറിയപ്പെടാനാണ് ഏറ്റവും ആഗ്രഹിച്ചത്. ഇപ്പം മാഷ് തന്നെ നല്ല ഒരു പാട്ട് ചിട്ടപ്പെടുത്തി, ഇത് പാടിയാൽ തീർച്ചയായിട്ടും ഹിറ്റാകുമെന്ന് മാഷിന് തന്നെ ബോധ്യവുമുണ്ട്. പക്ഷേ ആ പാട്ട് സ്വയം പാടുന്നതിനപ്പുറം യേശുദാസിനെ പോലൊരു ഗായകനെ കൊണ്ട് പാടിക്കണമെന്നാണ് ആഗ്രഹിക്കുക. അല്ല, അങ്ങനെ ആഗ്രഹിക്കാമല്ല. നമ്മളൊരു പാട്ടുണ്ടാക്കിയാൽ നമ്മൾ പാടുന്ന ആഗ്രഹിച്ചുണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ പാടും, അങ്ങനെയല്ലേ? മാഷ് തന്നെ അത് പാടിയാലും വലിയ ഹിറ്റാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും മാഷിനേക്കാൾ നല്ല ഗായകനാണെന്ന് കരുതുന്ന യേശുദാസിനെ കൊണ്ട് പാടിക്കാനാണ് ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക എന്നാണ് ചോദിച്ചത്. അല്ല, അത് അങ്ങനെ എല്ലാവർക്കും അങ്ങനെയല്ല ആഗ്രഹം. യേശുദാസിനെ കൊണ്ട് പാടിക്കുക എന്ന് പറയുന്നത് സർവ ആൾക്കാരുടെയും ആഗ്രഹം. അപ്പം നമുക്ക് പാടാൻ കഴിയുമെങ്കിലും യേശുദാസിൻ്റെ ശാരീരത്തിൻ്റെ നിലവാരവും അദ്ദേഹത്തിൻ്റെ ശബ്ദ സുഖവും പാടുന്ന വൈഭവവും നമുക്ക് മനസ്സിലായതുകൊണ്ട് അതൊക്കെ അദ്ദേഹം പാടിയാൽ ഇതിനേക്കാൾ 10 മടങ്ങ് നന്നായി നിൽക്കും, 100%. എന്ന് മാഷിനോട് തോന്നുന്നതാണോ അതോ ആ സിനിമയുടെ നിർമ്മാതാവിനും സംവിധായകനും തോന്നുന്നത് കൊണ്ടാണോ? അല്ല, അവരിപ്പോൾ ഇതിനും വില്ലിങ്ങാണെങ്കിൽ നമുക്ക് ഒരു സംശയമില്ല. എനിക്ക് 100% മെയിൽ വോയിസ് വന്നാൽ യേശുദാസിനെ കൊണ്ട് പാടിക്കുന്നത് തന്നെ താല്പര്യം ഉണ്ടാവുക. പക്ഷെ അത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ടി വരും. മാഷ് തന്നെ പാടിയാവുന്ന പറഞ്ഞാൽ ഞാൻ തന്നെ പാടും, അത്രേ ഉള്ളൂ. അപ്പോൾ മാഷ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഗായകരെ വിലയിരുത്തിയാൽ ആദ്യത്തെ 10 സ്ഥാനത്ത് യേശുദാസാണ്, 11-ാമനായാണ് ജയചന്ദ്രൻ പോലും വരുന്നതെന്ന്. പക്ഷേ അങ്ങനെ ഒരു ആധിപത്യം ശരിക്കും ഈ രംഗത്ത് നല്ലതാണ്, വൈവിധ്യമല്ലേ വേണ്ടത്? അല്ല, അത് ഓരോരോ പാട്ടുകാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. യേശുദാസിനെ പോലെ പാടാൻ ശ്രമിക്കുന്നത് തെറ്റ്. ഞാൻ പറയുന്നത് യേശുദാസ് എന്ന് പറയുന്ന മഹാനായ പാട്ടുകാരൻ അവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ പുണ്യമായിട്ട് നിൽക്കട്ടെ. നമ്മളത് എങ്ങനെ പാടി, ഒരു പാട്ട് എങ്ങനെയാണ് പാടി പുറത്തേക്ക് നമ്മൾ മറ്റുള്ളവരെ കേൾപ്പിക്കുമ്പോൾ അതിൻ്റെ നിറവ് എങ്ങനെ വേണം, അത്തരത്തിൽ പാടേണ്ടത് എങ്ങനെയെന്നുള്ള ബോധം ഓരോരുത്തരും ഉണ്ടാക്കുക. അതുപോലെ പാടല്ല, ഒപ്പിയെടുത്ത് ഒരു മിമിക്രി പോലെ കാണിക്കല്ല, തനതായ രീതിയിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം. അപ്പം മാഷ് പറയുന്നത് ആ വൈവിധ്യം നഷ്ടപ്പെട്ടത് എല്ലാവരും യേശുദാസിനെ പോലെ പാടാൻ ശ്രമിച്ചത് കൊണ്ടാണെന്നാണോ? അല്ല, മെയിൽ വോയിസൊക്കെ യേശുദാസാണ് ഉള്ളിൽ കിടപ്പ്. എല്ലാ മെയിൽ വോയിസിലും യേശുദാസ് യേശുദാസ് എന്നുള്ള ഉള്ളിൽ ആണ് മുഴുവൻ ആൾക്കാരുടെയും ഉള്ളിലെ. ആ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ പാടുമ്പോൾ അതിൻ്റെ റിസംബ്ലൻസ് ഫീൽ ചെയ്യാം. പക്ഷേ ജയചന്ദ്രൻ്റെത് ഒരു വേറിട്ട ശബ്ദവും ശൈലിയുമാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, വേറിട്ട് നിൽക്കണം, ഐഡൻറ്റിറ്റി വേണം, അത് സംഗീത സംവിധായകന്മാർക്കും വേണം. ഇപ്പോൾ ജയചന്ദ്രൻ പാടുന്നു, യേശുദാസ് പാടുന്നു, ബ്രഹ്മാനന്ദൻ ചേട്ടൻ ഇല്ല, അവരൊക്കെ സ്വതന്ത്രമായ രീതിയിൽ പാടിയതുകൊണ്ടും അവരുടെ പാട്ട് മാറ്റി നിർത്തപ്പെടുന്നതായതുകൊണ്ടാണ്. ഇത് ഒരിക്കലും യേശുദാസാവാൻ ശ്രമിക്കാത്തവരവർ, അവർ അവരുടെ രീതിയിൽ നിലവാരം ഉണ്ടാക്കി അവർ പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്. ഇപ്പോൾ സംഗീതം എന്ന് പറയുമ്പോൾ ജോൺസൺ ദേവരമാഷ ശിഷ്യനാണ്, പക്ഷേ ജോൺസൺ ചെയ്യുന്നത് ജോൺസൻ്റെ മാത്രമാണ്, അർജുന മാഷ് ചെയ്യുന്നത് അർജുന മാഷയേത് മാത്രമായിട്ടാണ്. പ്രഥമ ശിഷ്യനാണ് അർജുന മാഷ്, പക്ഷേ ദേവരമാഷ അല്ല, ഒരു ഛായുമില്ല അതിന്. ഒരു പാട്ടുണ്ടാക്കുമ്പോൾ വേറെ പല ആൾക്കാരും ഉണ്ടാക്കി വെച്ച പാട്ടുകൾ അതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു റിസംബ്ലൻസ്, അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ ഈ ഭാഗത്ത് വന്ന് ചേരുക, നമ്മുടെ പാട്ടിൽ അത് അടങ്ങിയിരിക്കുക എന്നുള്ളത് ശരിയല്ല. പക്ഷേ മലയാളത്തിൽ എത്രയോ പാട്ടുകളുണ്ടായി, തന്നെയുമല്ല ഈ പാട്ടുകളിലേറെയും രാഗാധിഷ്ഠിതവുമാണ്. അതുകൊണ്ട് ഒരു പാട്ടിന് മറ്റൊന്നിനോട് ഒരു സാദൃശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഛായ തോന്നുക വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും അതിൻ്റെ ഒരു സ്വരക്രമം അങ്ങനെയായി പോയതുകൊണ്ട് അത് അനുകരണമാണെന്ന് പറയേണ്ടതുണ്ടോ? അല്ല സാറേ, മോഹന രാഗം എടുത്തു എന്ന് വെച്ചോളൂ. അപ്പോൾ മോഹന രാഗത്തിനൊരു പാട്ടുണ്ടാക്കുമ്പോൾ 10 പേരും ആ രാഗത്തിൽ 10 പാട്ടുകൾ ചെയ്യുന്നു. ഒരു പാട്ട് ഒരു ട്യൂണുണ്ടായാൽ ഈ 9 പേരും ഈ ട്യൂണല്ല ഉണ്ടാക്കുക, അതേ രാഗത്തിന് വേറെ വിവിധ തരം പാറ്റേണാണ് ഉണ്ടാവുക. അത് ഈ സംഗീതത്തിൻ്റെ സാധ്യതകളാണ്, ഈ കർണാടക സംഗീതത്തിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്താൽ വ്യത്യസ്തമായ രീതിയിൽ അത് മാറ്റി നിർത്താൻ പറ്റും. ഇപ്പോൾ മോഹനത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേവരാജൻ മാഷ് തന്നെ എത്ര പാട്ടാണ്, 10-48 പാട്ട് ഉണ്ടാക്കിയിട്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പാട്ട് പാട്ടുണ്ട്,
ഈ മോഹനൻ രാഗത്തിലുണ്ട്, കായാമ്പൂ കണ്ണിൽ വിരിയും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടിയിൽ ആലിപ്പഴം പൊഴിയും. അത് മോഹനരാഗമാണ്. മോഹനം അതേപോലെ തന്നെ അർജുന മാഷ പാട്ട്, നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമോറും നിന്റെ വെള്ളി വളരെ വ്യത്യസ്തമായ ചിട്ടയാണ്. ഒരേ രാഗമാണെങ്കിൽ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷെ അവിടെയാണെങ്കിൽ അപ്പോൾ ഒരേ സംഗീത സംവിധായകൻ ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംവിധായകർ ചെയ്തതാണെങ്കിലും ചില വ്യത്യസ്തത ഉണ്ടാവാം. അതുപോലെ തന്നെ അല്പം ചില സ്ഥലങ്ങളിൽ സാമ്യവും തോന്നാം. അത് അത്ര വലിയ കാര്യമാക്കണമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവനവൻ്റെ രീതിയിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ അത് അവനവൻ്റെ സ്വന്തമായൊരു പാറ്റേൺ ഉണ്ടാകണം. ആ പാട്ടിൻ്റെ ഒരു സുഖം ഇതിനകത്ത് വന്ന് പെടാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അനുകരണത്തെ ഇത്രയധികം എതിർക്കുന്ന മാഷിനോട് ഏതെങ്കിലും സിനിമാ സംവിധായകർ പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ട് അനുകരണമായി ചെയ്യണമെന്ന്, കോപ്പി അടിച്ച് ചെയ്യണമെന്ന്? അനുകരണമായിട്ടല്ല, പല തരത്തിലുള്ള പാട്ട്, രാജാ സാറിൻ്റെ ഒരു പാട്ട്, ഇളയരാജ സാറിൻ്റെ ഒരു പാട്ട് നമ്മൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പാട്ട് നമുക്ക് ഇന്നമാതിരി ഒരു ഡാൻസ് ചെയ്യുമ്പോൾ അവർ രാജാ സാറിൻ്റെ ഒരു പാട്ട് ഇങ്ങനെയുണ്ട് അത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന ആൾക്ക് അത് പറയാനും പറ്റുന്നില്ല. ആൾ പലതും പറഞ്ഞിട്ട് രണ്ട് മൂന്നാൾ ആ പാട്ട് അങ്ങനെ അവർക്ക് ആ ട്യൂണോ അല്ലെങ്കിൽ ആ പാട്ട് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. മറ്റേതെങ്കിലും പാട്ടിൻ്റെ ചൂട് പിടിച്ച് ഒരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച അനുഭവങ്ങളുണ്ട്? അത് വേണ്ടെന്ന് വെച്ചിട്ട് ആ ചൂട് പിടിച്ചിട്ട് ചെയ്യല്ല. അപ്പം ആ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ രീതിയിലേക്ക് ആ മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടൊരു സാധനം ഉണ്ടാക്കുക. അത് ഒരു പക്ഷേ അതിനകം നന്നാവും, ഒരു പക്ഷേ ആ രീതിയിൽ വന്നില്ല എന്ന് വരാം. പക്ഷേ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാക്കുക. മാഷി ഇഷ്ടപ്പെടുത്തിയ ഗാനങ്ങൾക്ക് ഗ്രാമീണതയുണ്ട്, അതുപോലെ ഒരു ശോക സ്പർശവുമുണ്ട്. അത് വളർന്നു വന്ന സാഹചര്യങ്ങളുടെ പ്രതിഫലനമായി കാണേണ്ടതുണ്ടോ? പക്ക ഗ്രാമീണനാണ്, ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ എൻ്റെ രാജ്യം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ ആറാട്ടുപുഴ എന്നുള്ള ഗ്രാമമാണ്. ആറാട്ടുപുഴ ഗ്രാമം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേവമേള എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്ന വർഷത്തിലൊരിക്കലും അവിടെയാണ്. അത് പെരുവനം ഗ്രാമത്തിൽപ്പെട്ട ഒരു രീതി, ഒരു സ്ഥലമാണ് ആറാട്ടുപുഴ ഗ്രാമം. അവിടെ ജനിച്ച ആൾ, അവിടെ ഈ പാണ്ടി ചെമ്പട പഞ്ചാരി കൊയ്ത്തുപാട്ട് പുള്ളോമ്പാട്ട് തുകലെടുത്തു പാട്ട് നന്ദനിപ്പാട്ട് ഉടുക്കുപാട്ട് ഇതൊക്കെ കേട്ട് നമ്മൾ, എൻ്റെ ജീവിതം അവിടെയല്ലേ. അപ്പോൾ അതുകൊണ്ട് നാടോടി ശീല്, നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ കേരളീയ തനിമയുള്ള ചില ഈണങ്ങളൊക്കെ വരാന്നുള്ളത് എന്നിലും വന്ന് പെട്ടു. അപ്പോൾ അതുകൊണ്ടുണ്ടായ ഒരു ഫലം ഞാൻ നോക്കുമ്പോൾ, പലപ്പോഴും ഒരു സിനിമയ്ക്ക് സംഗീത സംവിധാനം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പാടാൻ വേണ്ടി വിദ്യാധരൻ മാഷിൻ്റെ പേര് മനസ്സിൽ വരുമ്പോൾ ഉടനെ ഒരു തോറ്റം പാട്ട് അല്ലെങ്കിൽ ഒരു കൊയ്ത്ത് പാട്ട് അല്ലെങ്കിൽ ഒരു പുള്ളുവം പാട്ടാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ മറ്റ് പാട്ടുകൾക്ക് മാഷിൻ്റെ പേര് പരിഗണിക്കാതിരിക്കാൻ ഇതൊരു കാരണമായോ? അതെനിക്കറിയില്ല. പാട്ട് ഏത് തരത്തിലുള്ള പാട്ടാണെങ്കിലും ഏത് മൂഡിലേക്കാണ് പാട്ട് വേണ്ടെന്ന് വെച്ചാൽ അത് എന്നെ കൊണ്ട് ചെയ്യിക്കണ്ടേ. ഞാൻ ചെയ്താൽ ശരിയാവുമെന്ന് നോക്കാണ്ട് ഇത് മുള്ളോൻ പാട്ടോ ചെയ്യുള്ളൂ അല്ലെങ്കിൽ നാടൻ പാട്ടോ ചെയ്യുള്ളൂ എന്ന് സ്വന്തമായിട്ട് അവരങ്ങോട്ട് ധരിച്ചാൽ പറ്റുമോ? പ്രത്യേകിച്ച് പാടിക്കുമ്പോൾ അല്ല, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എന്താണ് നമ്മുടെ പ്രേമം, ഇങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിനൊരു ട്യൂൺ ഉണ്ടാക്കിയാൽ അത് ആ രീതിയിൽ എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്തിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കാലോ. അല്ല, അങ്ങനെ ചെയ്യിച്ച സിനിമാ സംവിധായകരും ഇല്ലേ? ധാരാളം ഉണ്ട്, ആ പാട്ടുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു നല്ല അനുഭവം ഏതായിരുന്നു? എൻ്റെ ആ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാമത്തിൻ്റെ കൽപ്പാതകാലം ആ ഒരു രീതിയിൽ അന്ന് ചെയ്തതാണ്. പിന്നെ ബാലചന്ദ്രപ്പൻ്റെ പടം രമേശ് നായരുടെ, അത് രണ്ട് പാട്ടുകൾ പറഞ്ഞു, കഥ വായിച്ച അതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ. അപ്പോൾ പിന്നീട് മേനോൻ സാറിനെ പറഞ്ഞു നമുക്ക് ഒരു പാട്ട് മതി. അപ്പോൾ രണ്ട് പാട്ടിൻ്റെ പ്ലേസ്മെൻ്റ് അത് വൃത്തിയായി തോന്നിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞ് നാമം ജപിക്കുന്ന കുട്ടികളുടെ അത് മതി എന്ന് പറഞ്ഞ് കമ്പോസിങ്ങിന് ഞങ്ങൾ ഇരിക്കുമ്പോൾ രണ്ട് പാട്ടെന്ന് പറഞ്ഞിരുന്നപ്പോൾ ഒരു പാട്ടാക്കിയേ മാറ്റി. അല്ല, ഇപ്പം ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എന്ന പാട്ട്, അതെ, അതാണ് അങ്ങനെ ഉണ്ടാക്കിയ പാട്ട്. പക്ഷേ ആ പാട്ട് അദ്ദേഹത്തിന് വളരെ തൃപ്തികരമായി, ജനങ്ങൾക്കും തൃപ്തിയായി. ആ പാട്ടിന് ഒരുപാട് ആൾക്കാർക്ക് ഇന്നും ഒരു ഐശ്വര്യമായ പാട്ടെന്ന് പറയുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ നല്ല ഭാഗ്യമുള്ളൊരു സാധനം. ഒരു സിനിമ ചെയ്തുള്ളൂ, അച്ചുവേട്ടൻ്റെ വീട്, അച്ചുവേട്ടൻ്റെ വീട് 25-ാമത്തെ സിനിമയാണ് മേൻ്റെ. മേൻ ഇന്നും അത് വളരെ സന്തോഷപൂർവ്വം പറയാറുണ്ട്.
എസ് രമേശ് നായർ ഞാനും കൂടി ഇരുന്നു, അത് മാഷിങ്ങനെ രമേശ് നായർ എനിക്ക് എഴുതി തന്നു. പെട്ടിയുടെ മുകളിൽ വെച്ചു പാടി, ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രികമെഴുകിയ മണിമുറ്റം, മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം. അത് കഴിഞ്ഞിട്ട് അവന് അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ അച്യുതം കേശവം. അത് അതും കൂടി ചേർത്തു. അപ്പോൾ കുട്ടികളെ നാമജപമാണ് സന്ധ്യാ നേരത്ത് നാമജലതാണ് സീൻ. ആ പാട്ടിന്റെ ഫീൽ എങ്ങനെ വേണം, അല്ലെങ്കിൽ അതിന്റെ സന്ദർഭം ഇതാണ്, അങ്ങനെ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ താങ്കൾക്ക് കഴിയുകയും ചെയ്തു. പിന്നെ ഒരു മൂഡ് പറഞ്ഞാൽ ആ മൂഡിലേക്ക് ആ മൂഡ് അനുസരിച്ചൊരു പാട്ടുണ്ടാക്കുക. അങ്ങനെയാണ് സിറ്റുവേഷൻസ് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡയറക്ടർക്ക് ഷോട്ട് എടുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ ആയാൽ മാത്രമേ അവർ സമ്മതിക്കുള്ളൂ. അതായി രണ്ട് നാല് ട്യൂണൊന്നും ഉണ്ടാക്കേണ്ടവരില്ല. ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിന് തൃപ്തിയായിട്ടൊരു സാധനം മൂളി കേൾപ്പിക്കുള്ളൂ, പാടുള്ളൂ, അത് ഓക്കെ ആയിരിക്കുന്നു. എനിക്ക് നല്ല ബോധ്യമുണ്ട്, അത്രയും കാലമായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമാണ്. അപ്പോൾ മാനോ സാറിന് അത് ഭയങ്കര ഇഷ്ടമായി. അത് ദാസേട്ടൻ വളരെ മനോഹരമായിട്ട് പാടി തന്നു, അത് ജനങ്ങൾ സ്വീകരിച്ചു. ഇന്നും വളരെയധികം ആൾക്കാർക്ക്, ഈ വീടില്ലാത്ത ആൾക്കാർക്ക്, പുറമെയുള്ള ആൾക്കാർ, ഇന്ത്യക്ക് വെളിയിലുള്ള ആൾക്കാരൊക്കെ ഈ പാട്ട് വെച്ച് കരയാണ്. അങ്ങനെ ഈ കമ്പോസിംഗ് വേളയെക്കുറിച്ചിട്ട് നല്ല ഓർമ്മകളുള്ള മറ്റ് പാട്ടുകൾ ഏതൊക്കെയാണ്? പാദപുദ്ര, അമ്പലമില്ലാതെ ആൾത്തറയിൽ വാറും ഓങ്കാറും ഓങ്കാരം കുറിച്ച് ഒച്ചറിയുന്നുള്ളത്, അത് ആ പാട്ട് ഭജനയാണ് മോഹൻലാലിൻ്റെ. പിന്നെ വൈദുസാറായിട്ടുള്ളത് എഴുതാപ്പുറങ്ങൾ, ലോഹിതാക്ഷൻ്റെ, എ കെ ലോഹിദാസിൻ്റെ, സി പി മലയാളിൻ്റെ, അതിൽ പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ, താലോലം പെയ്ത താലോലം ചിത്രമാണ് അത്, ആ വാട. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ നമ്മൾ ട്യൂൺ ചെയ്തിട്ട് ട്യൂണിന് എഴുതിയതാണ്. ട്യൂൺ കേട്ടിട്ട് എഴുതുന്നതിൽ വിമുഖനാണ് പൊതുവെ ഒ എൻ വി, പക്ഷേ ഇത് മാഷ് ആദ്യം ട്യൂൺ കൊടുത്തിട്ട് എഴുതിയതാണ്. പക്ഷെ അത് തോന്നില്ല, കേൾക്കുന്നവർക്കൊന്നും ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല. ഈ പാടുവാനായി വന്നതിൻ്റെ പടി വന്നിരിക്കുന്നുള്ളത് ഒരു ട്യൂൺ ലാലലാല പാടി കാസറ്റാക്കി കൊടുത്തപ്പോൾ അതിലേക്ക് അദ്ദേഹം അത് എഴുതി കൊണ്ടുവന്ന് ഒത്തു നോക്കിയപ്പോൾ 100% എന്ന് പറഞ്ഞാൽ ഒരക്ഷരം തിരിച്ചു വയ്ക്കാനോ മാറ്റി വയ്ക്കാനോ ഒന്നുമില്ല. ഒരു ദീർഘം പോലും കളയാൻ ഒരു തരത്തിലും ഒന്നും ചെയ്യേണ്ട. മാഷിനേക്കാൾ വളരെ ജൂനിയറായ ഈ എം ജയചന്ദ്രനെ പോലെ ഒരു സംഗീത സംവിധായകൻ്റെ കീഴിൽ മാഷ് ഒരു പാട്ട് പാടുമ്പോൾ ഈ മാഷിലെ സംഗീത സംവിധായകൻ അതിൽ ഇടപെടുന്ന ഒരവസ്ഥ വരുമോ? എൻ്റെ നിലവാരം നല്ലോണം അറിയുന്നതുകൊണ്ടാണ് ആ പാട്ട് ആ രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയതാണ് എൻ്റെ വിശ്വാസം. പിന്നെ അത് ഞാൻ എൻ്റെ ശബ്ദം ഉപയോഗിച്ചു ഇന്ദ്രസിന് വേണ്ടി പാടിയപ്പോൾ അത് വളരെ ഹിറ്റായി, ജനങ്ങൾക്ക് വളരെ തൃപ്തിയായി. ടി വി ചന്ദ്രൻ്റെ കഥാവശേഷം എന്ന സിനിമയിലെ കണ്ണും തൊട്ട് കാത്തിരുന്നു എന്ന പാട്ടിനെ കുറിച്ചാണ് മാഷ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത്, എം ജയചന്ദ്രൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ്റെ കൂടെ പാടുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കീഴിൽ പാടുമ്പോൾ, അപ്പോൾ അദ്ദേഹം പാട്ട് പറഞ്ഞു തരുമ്പോൾ മാഷിലെ സംഗീത സംവിധായകൻ പുറത്തു വരുമോ? അത് പാട്ട് പറഞ്ഞു തരുമ്പോൾ അത് ഇങ്ങനെയാണോ, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇത് പാടിക്കൂടെ, അങ്ങനെയുള്ള സംശയങ്ങളുണ്ടാകുമോ എന്ന്? അല്ല, അങ്ങനെയല്ല. എൻ്റെ റേഞ്ചും എൻ്റെ ശാരീരത്തിൻ്റെ നിലവാരം അറിയുന്ന ഒരാളായിപ്പോയി എം ജയചന്ദ്രൻ. അപ്പോൾ അദ്ദേഹത്തിന് ഈ സ്കെയിലിൽ പാടിയാൽ എനിക്ക് സുഖമായിട്ട് കംഫർട്ടാണെന്ന് ആൾക്കറിയാം. പക്ഷേ ആ തീരുമാനത്തെ അംഗീകരിക്കല്ലാതെ സംശയിക്കേണ്ട കാര്യമില്ല. സംശയമില്ലാണ്ടാണ് ചെയ്തത്. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്, ഓ കട്ടെടുത്തതാരാണ്.